ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റഫീനാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി അച്ചാറായിട്ടാണ് വന്നിരിക്കുന്നത്. മാസ അച്ചാറാണ്, മീൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ ഇത് ലക്ഷദ്വീപിൽ നിന്ന് കിട്ടുന്ന, ദ്വീപുകളിലൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി മീനാണ്. എല്ലാവരും ഈ മീൻ കിട്ടുന്നവരുണ്ടെങ്കിൽ തന്നെ എല്ലാവരും ഈ മീൻ കൊണ്ട് നല്ല ട്രൈ ചെയ്ത് നോക്കുക. അത്രക്കും ടേസ്റ്റുള്ളൊരു അച്ചാറാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്താണ് ആ മീൻ? ഇത് രണ്ട് കഷ്ണമാണ്, നാല് കഷ്ണമുണ്ട്. ഞാൻ രണ്ട് കഷ്ണം വറക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ്. രണ്ട് കഷ്ണം കൊണ്ടാണ് ഞാൻ അച്ചാറിടുന്നത്. ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ലക്ഷദ്വീപിലുള്ള ഒരു ഫ്രണ്ട് വഴി എനിക്ക് കിട്ടിയതാണ് ഈ മീൻ. ഇനി അഥവാ എല്ലില്ലാത്ത ഏത് മീൻ കൊണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ അച്ചാറിടാൻ നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് അതേപോലെ ഇത് മുള്ളൊന്നുമില്ലാത്ത, തീരെ മുള്ളില്ലാത്തൊരു മീനാണ്. ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതൊന്ന് മാരിനേഷൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് നമ്മളെ മീൻ മാറ്റിയിട്ടുണ്ട്. പിന്നെ അടുത്ത് ചെറിയൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ ഒരു ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമുക്ക് ഈ മിക്സർ നമ്മളെ മീനിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു ടീസ്പൂൺ വെച്ചിട്ട് കൈ കൊണ്ട് വെച്ച് മിക്സ് ചെയ്യരുത്, കാരണം മീൻ ഉടഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ 10 മിനിറ്റ് നേരം ഞാനൊന്ന് വെയിറ്റ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിൽ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ എള്ളിൻ്റെ എണ്ണ ഉണ്ടാവില്ലേ, എള്ളിട്ട് ആട്ടിയ ആ എണ്ണ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കണമെങ്കിൽ അത്രയും നന്നാവും. എൻ്റെ കയ്യിൽ അതില്ല, അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിച്ചിരുന്നത്. സൺഫ്ലവറിൻ്റെ ഓയിലൊന്നും ഉപയോഗിക്കരുത്, ഓയിൽ തീരെ ഉപയോഗിക്കാൻ പാടില്ല. ഒന്നെങ്കിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ, ഈ രണ്ട് സാധനം വേണം നമ്മളിതിനെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിലേ ആ അച്ചാറിൻ്റെ അത്രയും ടേസ്റ്റ് കിട്ടുള്ളൂ. നല്ല പോലെ ഒന്ന് വറുത്തെടുത്താൽ മാത്രം മതി. നല്ല പോലെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയൊക്കെ നമുക്ക് ഇതേപോലെ വറുത്തെടുക്കാം. ഞാൻ ബാക്കിയൊക്കെ വറുത്ത് കോരി ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി അതേ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണ് കടുക് ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1/2 കപ്പ് വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതാണ്. തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത വെളുത്തുള്ളി, അതേപോലെ 1/2 കപ്പ് ഇഞ്ചി കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇതിനെ കൂടെ ആഡ് ചെയ്തിട്ട് ഈ ഉള്ളി ഉള്ളി ഇഞ്ചിയൊക്കെ നല്ല പോലെ ഒന്ന് വഴണ്ട് വരണം. ഉള്ളിയും ഇഞ്ചിയൊക്കെ നല്ല പോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കാനുണ്ട്. ഞാൻ 1/2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. നല്ലൊരു കളറുണ്ടാവും നമ്മളതിന് ഇതിന്, ഈ റെസിപ്പിക്ക് നല്ലൊരു കളറ്, ഫ്ലേവർ കളറൊക്കെ കിട്ടും. പിന്നെ അതേപോലെ 1 ടേബിൾ സ്പൂണ് കായപ്പൊടി, നമ്മൾ സാമ്പാർ കായൊക്കെ ഉണ്ടാവില്ല, അതേപോലെ ആ കായപ്പൊടി കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇതിലേക്ക് കുറച്ചുകൂടെ ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മൾ മീനിൽ ഓൾറെഡി ഉപ്പിട്ടതാണ്, അതുകൊണ്ട് കൂടുതലായിട്ട് ഉപ്പിടേണ്ട. ദീക്കുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താലും മതി. പിന്നെ അച്ചാർക്ക് കുറച്ച് കൂടുതൽ ഉപ്പ് വേണമല്ലോ. പിന്നെ അതിലേക്ക് കുറച്ച് നമ്മളെ പുളി ഉണ്ടല്ലോ, പുളി നല്ല പോലെ ചുടുവെള്ളത്തിലിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്തതാണ്. ആ പുളിൻ്റെ വെള്ളം കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. നല്ല പോലെ പുളിയൊക്കെ നല്ല പോലെ ഒന്ന് വഴണ്ട് വരണം. പുളി വെള്ളമൊക്കെ തന്നെ നല്ല പോലെ കളർഫുള്ളുണ്ട് കാണാൻ. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് സുർക്ക കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മളെ മീന്, നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മീന് കൂടെ അതിലേക്ക് ആഡ് ചെയ്യുക. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് ഈ മീനച്ചാറിട്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ മീൻ കിട്ടാൻ കിട്ടുന്നവരാണെന്നെങ്കിൽ ഈ മീൻ കൊണ്ട് ഉണ്ടാക്കുക, അല്ലാത്തവർ വേറെ കഷ്ണം മീൻ എന്തെങ്കിലും വെച്ചിട്ട് ഉണ്ടാക്കി കൊടുത്താൽ മതി. നല്ല ടേസ്റ്റാണ്, ചോറൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കഴിക്കാൻ പറ്റും. ഇനി അതൊന്നൊരു 5 മിനിറ്റ് നേരം നമുക്കൊന്ന് മൂടി വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞാണ് എടുത്തതാണെങ്കിൽ അടിപൊളി അച്ചാറായിട്ടുണ്ട്. നമ്മുടെ അച്ചാറൊക്കെ നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്താൽ മാത്രം മതി. അടിപൊളി അച്ചാറാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇനി ഞാൻ പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. കണ്ടില്ലേ.
ബൈ ബൈ.